പെട്ടെന്നൊരു സ്ഥലം വരെ പോകേണ്ട ഒരു ആവശ്യമുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വേഗം ഒന്ന് പോയിട്ട് വരാം, അവിടെ ഇപ്പോൾ ചൂട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ വേഗം തന്നെ ഈ ഒരു ഡ്രസ്സ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കുറച്ച് പഴയതാണ്, പിന്നെ ഇവിടെ നിന്ന് അത്ര ഒരു ക്ലിനിക്കിലേക്കാണ് പോകേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ അത്ര നല്ല ഡ്രസ്സൊന്നും വേണ്ട, അപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളൊന്ന് പോയിട്ട് റെഡി ആയി. ഇതാ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് പോയിട്ട് വരാം. കോസ്റ്റ്യൂമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിതാര മോക്ക് ഒന്ന് ഡ്രസ്സ് ഇടണം. അപ്പോൾ അതിന് അവർക്കും കൂടെ ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് ഈ ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്കൊരു ഡയപ്പറും ഈ ഡ്രസ്സും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ ഒന്ന് പെട്ടെന്ന് ഡ്രസ്സ് ചെയ്യുകയും ചെയ്യും. ഭയങ്കര പൊടിക്കാറ്റും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനൊരു മാസ്ക് ഇടുന്നുണ്ട്. ഈ മാസ്ക് വിവ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോ, 2 ദിർഹംസ് ആയിരുന്നു, 50 മാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അറിയുന്ന ആളോടത്തൊക്കെ പറയും, അവിടെ 2 ദിർഹത്തിന് മാസ്ക് ഉണ്ട്, പെട്ടെന്ന് വാങ്ങിച്ചോളൂ. അപ്പോൾ അതിനായിട്ട് അങ്ങനെ ഒരു മാസ്കും വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. മാസ്ക് വെച്ചപ്പോൾ പെട്ടെന്ന് നമ്മുടെ കുട്ടി നിതാര മോക്കും മാസ്ക് വെക്കാൻ ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ അവക്കും കൂടെ മാസ്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മാസ്ക്, കിഡ്സ് മാസ്ക് ഒരെണ്ണം കൂടെ എടുക്കുകയാണ്. അവൾ വെക്കും എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതും അവളുടെ കോസ്റ്റ്യൂം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അവൾക്ക് ഇത്തിരി കഞ്ഞി കൊടുക്കണം. അവൾ വയറ്റിലൊന്നും ഇല്ല, ഉറങ്ങി എഴുന്നേറ്റതാണ്. അപ്പോൾ ഇത്തിരി കഞ്ഞി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ കൊടുത്തല്ല ഞാൻ കുറച്ച് പൊടിയരി. അപ്പോൾ ഇന്നലെ ഒരാൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടെത്തുന്ന പൊടിയരി കുറച്ച് വലിയതാണ്. അപ്പോൾ അത് വെച്ച് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി എടുത്ത് നിതാർക്ക് കഞ്ഞി കൊടുക്കുകയാണ്. ബാക്കി ഞാൻ ശർക്കര ഇട്ടിട്ട് പായസം പോലെ ആക്കിയിട്ട് അവൾക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇത്തിരി എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവാണേ. ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, അവൾ ഇച്ചിരിയൊക്കെ കഴിക്കുള്ളൂ. പൊടിയാണെങ്കിൽ അത്ര മതി. ബാക്കിയിലേക്ക് നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര, അതിപ്പോൾ തന്നെ ഉണ്ടാക്കാം. നന്നായിരിക്കുമല്ലോ വരിക. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്നുമില്ല. അപ്പോൾ ഇനി പുല്ല് ശർക്കര. ഇപ്പോൾ അടുത്ത് ഞാൻ വാങ്ങിച്ച ഒരു പൊടി ജാഗിരി പൗഡർ ഇട്ടോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ എളുപ്പമാണല്ലോ. ചേർത്ത് കൊടുത്ത് പഞ്ചസാരയും നോക്കണം. അവർക്ക് അങ്ങനെ തേങ്ങാപ്പാൽ ചേർക്കണമെന്നൊന്നുമില്ല. ഒരു പായസം വരെ കിട്ടിയത് അതൊന്ന് വലുത്തായിട്ട് ഇതിലേക്ക് ഒരു ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ പായസം റെഡി. പിന്നെ ഒരു ഇച്ചിരി നെയ്യോ പട്ടോ ചേർത്ത് കൊടുക്കും. ഏലക്കായ ഇവിടെ ഒന്ന് ചതച്ചെടുത്തില്ല. ഏലക്കായ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിരുന്നു കേട്ടോ. അതും കൂടെ എടുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്തായാലും കഴിക്കുന്ന മാറ്റം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ, ഇച്ചിരി കൂടെ ഒന്ന് വറ്റിക്കോട്ടെ. ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇടാൻ മറന്നുപോയി, അതുകൂടെ ഇട്ടേക്കാം. മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര കുട്ടിക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ പൊടിയരിയും, സാധാരണ പൊടിയരി കഞ്ഞി കുടിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും. ഇവിടെ ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, അതൊക്കെ കുറച്ചുകൂടെ പണിയിലേക്ക് പോകും. ഞാൻ സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ആൾ വന്നിട്ടുണ്ട്, വേഗം അവർക്ക് കഞ്ഞി കൊടുക്കട്ടെ. അതിന് ആ സമയം കൊണ്ട് ഇത് ഇവിടെ നിന്ന് തിളച്ച് ഒന്ന് വറ്റി വരികയും ചെയ്യും. ലാസ്റ്റ് ഒരു ഇത്തിരി നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് ഇച്ചിരി ഒരു പൊടി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെക്കുകയാണ്. ഞാൻ വന്ന ശേഷം മാത്രമേ ഇത് എടുക്കുള്ളൂ. അതിന് വെച്ച കഞ്ഞിയിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കൊണ്ടുവയ്ക്കുകയാണ്. എൻ്റെ അടുക്ക് അവൾ കുറച്ച് കളിക്കുന്നുണ്ട്. കഞ്ഞി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല, പക്ഷെ ഇതുപോലെ കഞ്ഞിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളൂ. ഇപ്പോൾ സീസൺ ഭയങ്കര ചൂടായതുകൊണ്ട് എല്ലാവർക്കും തന്നെ അസുഖങ്ങളുണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് മാസ്കൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അവൾ ക്യാപ്പ് കാണുന്നില്ല, അതിനെ കപ്പി എടുക്കണം. നല്ല വെയിലാണ്. നമ്മളിന്ന് സ്ട്രോളർ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ വാഹനം ഇതാണ്, വാഹനം സ്ട്രോളർ. കുറച്ച് 9 വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണ്. അപ്പം അതിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം അതും കൂടെ എടുക്കാൻ അവൾക്ക് ഇതിൽ ഇരിക്കണം എന്നാണ്. Thank you.
ഓക്കെ, അപ്പോൾ അങ്ങനെ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്ലിനിക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മൂത്ത മോന് 9.5 വയസ്സായി. അപ്പോൾ അവന് ചെറുതായിട്ട് യൂമർ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. റിസൾട്ട് വന്ന സമയത്ത് ഡോക്ടർ നമുക്ക് റിസൾട്ട് ഫോണിൽ അവരടുത്ത് പറഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഫോണിൽ ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിവിടെയുള്ള ഒരു ഫാർമസിയിൽ അയച്ചു കൊടുക്കുകയും അവർ മെഡിസിൻ ഹോം ഡെലിവറി ചെയ്യുകയും ചെയ്തു. ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒറിജിനൽ കോപ്പി പിറ്റേത്തെ ദിവസം ഞങ്ങൾക്ക് കൊണ്ടുത്തരണം എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഒറിജിനൽ കോപ്പി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും മോളും കൂടെ പോവുകയാണ്. മക്കൾ രണ്ടുപേരും സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ടാണ് ഞാൻ സ്ട്രോളർ എടുത്തത്. മൂത്ത മോൻ്റെ സ്ട്രോളറാണിത്. അത് വാങ്ങിക്കുന്ന സമയത്ത് എനിക്കൊന്ന് നല്ല റേറ്റുള്ള ഒരു സ്ട്രോളറായിരുന്നു വാങ്ങിയത്. അതുകൊണ്ടായിരിക്കാം 9 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും സ്ട്രോളർ അതേ കണ്ടീഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലാവുമ്പം ബാക്കിൽ നമുക്ക് ലഗേജൊക്കെ വെക്കാനും സൗകര്യമുണ്ട്. നമുക്ക് കയ്യിലൊന്നും പിടിച്ച് പോകണ്ട. മോക്കാണെങ്കിൽ സുഖമായിട്ട് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോവാം. അപ്പോൾ അവളും ടയേർഡാവില്ല, ഞാനും ടയേർഡാവില്ല. അതാണ് ഈ സ്ട്രോളർ ഉപയോഗിക്കുന്നതിനെ കൊണ്ടുള്ള ഗുണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നപ്പോൾ അധികം വെയിലൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ അവിടെ എത്തി. അവിടെ എത്തി പെട്ടെന്ന് തന്നെ അവർ ഞങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പേര് പറഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രിസ്ക്രിപ്ഷൻ്റെ കോപ്പി എടുത്തു തന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് വിവ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുള്ളത്. വിവ എന്ന് പറഞ്ഞ ഷോപ്പ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലാത്ത മറ്റ് ചില കമ്പനികളുടെ പ്രൊഡക്റ്റാണ് അവിടെ സാധാരണ കാണുക. പക്ഷേ പുറത്തുള്ള ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറവിൽ പല കാര്യങ്ങളും നമുക്ക് അവിടെ കിട്ടാറുണ്ട്. ചില സമയങ്ങളിൽ നല്ല ഓഫറുള്ള സമയങ്ങളിൽ ഓക്കെ, നല്ല റേറ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സമയത്ത് അത്ര വലിയൊരു ഓഫറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മോളെയും കൂട്ടി പോയതല്ലേ, അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ കയറിയത്. ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അവിടെ ഒരു വിനാഗിരി ഉണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് വിനാഗിരി എടുത്തു. അവിടെ 150 ദിർഹംസ് ആയിരുന്നു വിനാഗിരിക്ക്. പുറത്തെ ഷോപ്പിൽ 250 ദിർഹംസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വിനാഗിരി ഞാൻ പൊതുവേ ചിക്കനും മീനൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. അല്ലാതെ വിനാഗിരി അധികം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറില്ല. അതുകൊണ്ട് ഞാൻ വിനാഗിരി 150 അവിടെ നിന്ന് എടുത്തു. പിന്നെ മൂക്കൊരു പോപ്പിൻസിൻ്റെ ഒരു ബിസ്ക്കറ്റ് എടുത്തു കൊടുത്തു. പിന്നെ ഒരു സോപ്പ് എടുത്തു. അത്ര മാത്രമേ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ അതിൻ്റെ അടുത്തായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു വരുന്ന വഴി ഈ ഫാർമസി ഉള്ളത് കേം ട്രേഡിങ്ങിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അവിടം വരെ നടന്നു. എന്നിട്ട് അവിടെ നിന്ന് രണ്ട് സ്നാക്സ് പോലത്തത് വാങ്ങിച്ചു. പിന്നെ രണ്ട് ഉണ്ണിയപ്പം കൂടെ വാങ്ങിച്ചു. എന്നിട്ട് വീണ്ടും തിരിച്ചു വരുന്ന വഴി നല്ല പൊടിക്കാറ്റായിരുന്നു. മോള് സ്ട്രോളറിലിരുത്തിയത് കൊണ്ട് അവക്കത്ര പൊടി അടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നല്ല പൊടിയിൽ പെട്ടു. പിന്നെ വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് ടയേർഡായിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് ബിഗ് ബസാർ കഫ്റ്റീരിയ എന്നൊരു ചായ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എല്ലാം കൂടെ കഴിച്ചു. നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഇരുന്ന് ശേഷം വേറെ ഞാൻ പോയി കുളിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ 2-ാമത്തെ മോൻ്റെ ബസ് വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. 12:50 ആ സമയമാകുമ്പോഴാണ് അവൻ്റെ ബസ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ പോയി അവനെ കൂട്ടി. പിന്നെ അവിടെ വന്നു. രാവിലെ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് പിന്നെ നമ്മൾ പണികളൊക്കെ പിന്നെ വേഗം കഴിഞ്ഞു. പിന്നെ മൂത്ത മോൻ്റെ ബസ് വരാൻ 3:30 ആവും. അപ്പോൾ അവനായാലും ഇവിടെ വന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളത്. അവർക്ക് രണ്ട് പേർക്കും എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് വേണം ചോറിൻ്റെ കൂടെ. മിക്കവാറും ഒന്നുകിൽ ചിക്കൻ അല്ലെങ്കിൽ പ്രോൺസ്, ഇത് രണ്ടുമാണ് ഞാൻ വാങ്ങിച്ച് വെക്കാറുള്ളത്. അങ്ങനെ അതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ മോർണിംഗ് വ്ളോഗിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് എനിക്ക് റിപ്ലൈ മെസ്സേജ് അയക്കുക. റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഞാൻ ഇതുവരെ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കുറേ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾ ചെയ്യുന്നതാണുമ്പോൾ എനിക്കും ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളും മടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നീണ്ടു നീണ്ടു പോയത്. അവസാനം ഞാനിങ്ങനെ ഒരു വീഡിയോ ഇന്നങ്ങ് എടുത്തു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. താങ്ക് യു.